ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു ഇഞ്ചി മിഠായി ഉണ്ടാക്കിയാലോ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇഞ്ചി മിഠായിക്ക് ആദ്യം തന്നെ നമുക്ക് ആവശ്യമുള്ളത് ഇഞ്ചിയാണ്. അപ്പോൾ ഞാൻ ഈ ഇഞ്ചിയെ നന്നായിട്ട് കഴുകി ഗ്രൈൻ ചെയ്ത് ഇതിൻ്റെ തോലൊക്കെ കഴുകി ഇതുപോലെ ചെറിയ പീസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു കുഞ്ഞി മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അടിച്ചൊരു പേസ്റ്റ് വരത്തിലേക്ക് ആക്കിയെടുക്കാം. അപ്പോൾ ഇവിടെ ഇഞ്ചി ഇതുപോലെ പേസ്റ്റ് പരുവത്തിലാക്കിയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെച്ച് ഗ്യാസ് സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടായതിനു ശേഷം അതിലേക്ക് നമുക്ക് നമ്മുടെ മധുരത്തിന് ആവശ്യത്തിന് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. അതിൽ ആവശ്യത്തിൽ വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഈ ഷുഗർ സിറപ്പൊക്കെ നല്ലോണം ചൂടായി കുറച്ച് വറ്റിയതിന് ശേഷം നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച പേസ്റ്റ് പരുവത്തിലായിട്ട് മാറ്റി വെച്ചിരുന്ന ആ ഒരു ഇഞ്ചിയുടെ പേസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഷുഗർ സിറപ്പും ഇഞ്ചി പേസ്റ്റും നല്ലോണം മിക്സായതിനു ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദാമാവ് ചേർത്ത് കൊടുക്കാം. കട്ടയില്ലാത്ത രീതിയിൽ ഒന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. എന്നിട്ട് കുറച്ചധികം സമയം തന്നെ ഇത് നല്ലോണം മിക്സ് ചെയ്യാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഏലയ്ക്ക പൊടിച്ച ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്യാം. നല്ലോണം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബൗള് കുറച്ച് വെള്ളം എടുത്ത് അതിലേക്ക് ഇത് ഒട്ടിച്ചിട്ട് നമുക്കിതുപോലെ ബോള് പോലെ കയ്യിലെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇത് റെഡിയായി. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ട് അതിൽ കുറച്ച് നെയ്യ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പാനിൽ നിന്ന് ഈ ഒരു ഇഞ്ചിയുടെ ഉണ്ടാക്കി വെച്ചതൊന്ന് മാറ്റി ഒന്ന് ലെവലാക്കാം. ഒരു 2 മിനിറ്റിന് ശേഷം നമുക്കിതുപോലെ ഇങ്ങനെ നമുക്ക് വേണ്ട ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഒരുപാട് സമയം വെച്ചാൽ ഇത് കട്ട പിടിച്ചു. അപ്പോൾ 2 മിനിറ്റായി കുറച്ചൊന്ന് ചൂടാറിയ തന്നെ നമ്മളിത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഇഞ്ചി മിഠായിയുടെ റെഡിയായി. നല്ല ടേസ്റ്റ് ആയിരുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.